നമസ്കാരം. സുദിനത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ അതിഥിയിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. കലാകാരന് കല ആത്മാർപ്പണവും അർച്ചനയുമാണ്. പരമാനന്ദ ലബ്ധിക്ക് ഈശ്വരനിൽ ലയിക്കാനുമുള്ള അവന്റെ മാധ്യമവും കലകൾ. നൃത്തം തന്റെ ജീവിത തപസ്യയാക്കി മാറ്റിയ ഒരു കലാകാരി. പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ എല്ലാ നൃത്ത വിഭാഗവും നല്ലതുപോലെ വഴങ്ങുമെങ്കിലും അതിലൊക്കെ വൈഭവം തെളിയിച്ചതാണെങ്കിലും മോഹിനിയാട്ടത്തിൽ കൂടുതൽ ശ്രദ്ധീകരിച്ച് മോഹിനിയാട്ടത്തിലെ മോഹിനി എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു കലാകാരി ഡോക്ടർ നീന പ്രസാദ്. ചേച്ചി സ്വാഗതം. സ്വാഗതം. മോഹിനിയാട്ടത്തെക്കുറിച്ച് തന്നെ നമുക്ക് തുടങ്ങാം. മോഹിനിയാട്ടം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രം വഴങ്ങുന്ന കാര്യം ലാസ്യമാണല്ലോ അതിൽ. അപ്പോൾ ആ ഒരു ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. പുരുഷന്മാർക്കും ഈ പറയുന്ന നൃത്തം, അതുപോലെ തന്നെ താണ്ഡവം പുരുഷന്മാരുടേതാണെന്നും, അത് രണ്ടും മാറ്റി എഴുതിയിട്ടുള്ള ഒരു കാലമാണിപ്പോൾ. അതേക്കുറിച്ച് ചേച്ചി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മോഹിനിയാട്ടം ഒരു സ്ത്രീയുടെ നൃത്തരൂപം ആകണമെന്നില്ല, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഒരു കലാരൂപമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ മോഹിനിയാട്ടത്തോളം തന്നെ ലാസ്യമുള്ള നൃത്തരൂപങ്ങളുണ്ട്. ഇപ്പൊ മണിപ്പൂരി, അതുപോലെ ഒഡീസി, അതിനൊക്കെ നല്ല ലാസ്യം ഉള്ളതാണ്. പക്ഷെ അതിനൊന്നും നമുക്ക് ഈ ഒരു ജെൻഡർ ക്രൈസിസ് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മോഹിനിയാട്ടത്തിന് മാത്രമാണ്. മോഹിനിയാട്ടം എങ്ങനെയാ പുരുഷന്മാർ ചെയ്യുന്നതെന്ന് വാസ്തവത്തിൽ അങ്ങനെയല്ല അത് കാണേണ്ടത്. മോഹിനിയാട്ടത്തിലെ ലാസ്യം എന്നുള്ളത് ഒരു വർഷങ്ങളായി സ്ത്രീകൾ ചെയ്തതുകൊണ്ട് തന്നെ ഒരു നൈസർഗികമായിട്ടുള്ള ഒരു സ്ത്രീ ശരീരത്തിന്റെ ലാസ്യാവിഷ്കാരമായിട്ടത് അത് പതിഞ്ഞു പോയി എന്നുള്ളതാണ്. എന്നാൽ ഈ ലാസ്യം എന്നുള്ളത് അത്തരത്തിലുള്ള ഒന്നാവാതെ ഒരു വളരെ ടെക്നിക്കലായിട്ട് ശരീരത്തിലുള്ള വളരെ ട്രെയിൻഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാർക്കും നിശ്ചയമായിട്ടും അതിനകത്ത് നന്നായി ചെയ്തു വരാൻ കഴിയും. എന്നാൽ മോഹിനിയാട്ടം എവിടെയാണ് അതിനൊരു തടസ്സം എന്ന് പറഞ്ഞാൽ, മോഹിനിയാട്ടം വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫോമാണ്, വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു രൂപമാണ്. അപ്പൊ അത്തരത്തിൽ ഈ ലാസ്യവും അതുപോലെ ഈ ക്രിയേറ്റിവിറ്റിയും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു പുരുഷ ശരീരം ആണ് എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും മോഹിനിയാട്ടത്തിന് അതൊരു വളരെ ശക്തമായ മറ്റൊരു രൂപമായിരിക്കും. ഈ മോഹിനിയാട്ടത്തിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ പുരുഷന്മാർക്കും ചെയ്യാവുന്ന ഒരു കലാരൂപമാണ് എന്ന് പറയുന്നു. പക്ഷെ ഇപ്പോഴും പുരുഷന്മാർ ചെയ്യുന്ന ഒരു മോഹിനിയാട്ടത്തെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ഓഡിയൻസിന് വന്നു തുടങ്ങിയിട്ട്, അതൊരു RLB ഗവൺമെന്റ് കോളേജിലൊക്കെ എത്രയോ വർഷങ്ങളായി ധാരണയിലായിപ്പോയി. വാസ്തവത്തിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനിയുള്ള കാലഘട്ടം, പ്രത്യേകിച്ച് ഇപ്പോ ഭരതനാട്യമൊക്കെ പുരുഷന്മാരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോ മോഹിനിയാട്ടത്തിലും അങ്ങനെയുള്ള ഒരു കാലഘട്ടം വന്നുകൂടായികയില്ല. ഈ മോഹിനിയാട്ടത്തിന്റെ വളർച്ചയിൽ പ്രത്യേകിച്ച് കൃതികളിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സ്വാതി തിരുനാളാണ്. അപ്പോ സ്വാതിക്ക് മുമ്പുള്ള മോഹിനിയാട്ടവും സ്വാതിയുടെ കാലഘട്ടത്തിലെ മോഹിനിയാട്ടവും സ്വാതി തിരുനാളിന് ശേഷമുള്ള മോഹിനിയാട്ടം കൃതികളും, അതെങ്ങനെയാണ് ഒരു നർത്തകി എന്നുള്ള റിസർച്ചർ എന്നുള്ള നിലയിൽ എങ്ങനെയാണ്? വീണ എന്നെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചു. അതായത് ഇപ്പം സ്വാതി തിരുനാളിന് മുൻപുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നൃത്തത്തെ സംബന്ധിച്ച് പറയുക അത്ര എളുപ്പമല്ല. കാരണം ആ അന്നത്തെ സമൂഹം, അന്നത്തെ രാഷ്ട്രീയ സ്വഭാവം, അത് സ്ത്രീകളുടെ ഒരു രീതിയൊന്നും നമുക്ക് അത്ര കണ്ട് അറിയില്ല. പക്ഷേ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് കലകൾക്കൊരു വലിയ പ്രാധാന്യവും സ്വാതി തിരുനാളിന്റെ സമകാലികരായിട്ടുള്ള മറ്റ് ഇപ്പോൾ കിങ്ഡംസ് ഒക്കെ, അതായത് തഞ്ചാവൂരാണെങ്കിലും ശരഭോജി അങ്ങനെയുള്ള എല്ലാ ഇടത്തും ധാരാളം കലാകാരന്മാർ വന്നു പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു അവരെല്ലാം മറ്റ് സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള നർത്തകിമാരാണ് സ്വാതി തിരുനാളിന്റെ രാജധാനിയിലും ഉണ്ടായിരുന്നത് എന്ന്, അവരുടെ സഹായത്തോടുകൂടിയാണ് മോഹിനിയാട്ടം എന്ന കലയെ ഒരു പുനർജീവിപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് സ്വാതി കടന്നതെന്ന് പറയും. അപ്പൊ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലുള്ള ആ ഒരു ലിറ്റററി കോമ്പോസിഷൻസിലൂടെയാണ് മോഹിനിയാട്ടത്തിനൊരു ജീവൻ, അല്ലെങ്കിൽ അതിനൊരു
സ്വരൂപമുണ്ടായി വരുന്നത്. നമ്മൾ കാണുന്ന ശൃംഗാര വിപ്രലഭ നായികമാര് വിരഹം അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു ബന്ധം ഏത് രീതിയിലാണ് എന്നൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരു പക്ഷെ ആ കാലഘട്ടത്തിലാണ്. സ്വാതിക്ക് ശേഷമാണ് കലാമണ്ഡലത്തിലൂടെ വളരെ കൃത്യമായ ഒരു വ്യവസ്ഥയിലൂടെ ഒരു കളരി സ്വഭാവത്തിലൂടെയൊക്കെ മോഹിനിയാട്ടം വളർന്നു വരുന്നത്. ഈ അത് സ്വാതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കാതെ വയ്യ. കാര്യം ഇപ്പൊ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, മോഹിനിയാട്ടം കേരളത്തിന്റെ തനതായ കലയല്ല എന്നും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തഞ്ചാവൂർ എന്നുള്ള നർത്തകന്മാരൊക്കെ വന്നതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്നും കൂടിയുള്ള കോൺട്രിബ്യൂഷൻ ആണ്, അപ്പോൾ പൂർണ്ണമായും കേരളത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കോൺട്രവേഴ്സി ഇപ്പോൾ വന്നിട്ടുണ്ട്. അല്ലെ, കേരളം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്നു മുതലാണ് കേരളം എന്നുള്ളൊരു ചോദ്യം. അതെ അതെ. അപ്പൊ നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ ഒരു പല എന്താണ് സംസ്കാരത്തിന്റെയും ഒരു സമഞ്ജസ സമ്മേളനമാണ് നമ്മൾ വിലയിരുത്താൻ പറ്റും. അതായത് ഇത്ര കണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത്ര കണ്ട് ഒരു മദർ ഗോഡസ് നമ്മുടെ ദേവി സങ്കല്പമുള്ള ഒരു നാടാണ്, പക്ഷെ ദേവി സങ്കല്പമേ മോഹിനിയാട്ടത്തിലില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചു. അപ്പൊ അതിന്റെ ഈ താങ്കൾ പറയുന്ന പോലെയാണല്ലോ അതിന്റെ ഒരു. അപ്പൊ ഈ നിശ്ചയമായിട്ടും ദേവദാസി സമ്പ്രദായം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അത്ര കണ്ടില്ലായിരുന്നുവെങ്കിൽ പോലും മറ്റൊരു തരത്തിൽ ദേവദാസികളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അവരിൽ നിന്ന് ഉള്ള ചലനങ്ങളും എല്ലാം മോഹിനിയാട്ടത്തിൽ വന്നിട്ടുണ്ട്. പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഷ എങ്ങനെയാണോ നമ്മുടെ ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്നത്, അതുപോലെ തന്നെ കേരളത്തിന്റെ ഈ കലാരൂപവും ഒരു കേരളീയമായിട്ടുള്ള ഒരു രീതി. കാര്യം ഈ നമ്മുടെ മോഹിനിയാട്ടത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ ചേച്ചി, അത് ലാസ്യഭാവത്തിൽ തന്നെ നമ്മുടെ കായലും നമ്മുടെ തെങ്ങുകളുടെ ആ ഒരു ലാസ്യഭാവം കാണാം. റീജിയണൽ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും, തീർച്ചയായിട്ടുണ്ടാവല്ലോ. മോഹിനിയാട്ടം ഒരു എവല്യൂഷൻ പ്രോസസ്സിലൂടെയാണ് ഈ അടുത്ത കാലത്തിലൂടെ തന്നെ കടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പൊ നിശ്ചയമായിട്ടും അത് ആ കേരള പ്രകൃതി അതിനെ സ്വാധീനിക്കുമല്ലോ. പലപ്പോഴും മറ്റ് കലാരൂപങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടത്തെ വ്യത്യസ്തമാക്കുന്നത് വളരെ പലപ്പോഴും വളരെ സ്ലോ മൂവ്മെന്റ്സ് ആണ്, ആ സ്ലോ മൂവ്മെന്റ്സ് ആണ് അതിനെ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കി മാറ്റുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ ഹിപ് ടെക്നിക്സ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കൊന്നും അതിന്റെ സാങ്കേതികമായ വശങ്ങളിലേക്ക് ഒരു അധ്യാപിക കൂടി എന്നുള്ള നിലയിൽ പോകാമല്ല. ഞാനൊരു അധ്യാപികയെക്കാൾ ഞാനൊരു നർത്തകി എന്നുള്ള കാര്യം ഞാനത് പറയാം. അതായത് നമുക്ക് ഏത് കലയും ഒന്ന് പൊതുവായി നമുക്കൊരു വിളംബ കാലത്തിൽ നമുക്ക് അവതരിപ്പിക്കുക വളരെ ശ്രമകരമാണ്. ഇപ്പൊ പാടുകയാണ് എന്ന് പറഞ്ഞാൽ വിളംബ കാലത്തിൽ ഒരു കൃതി പാടുമ്പോ അത്ര കണ്ട് ശ്രുതിപ്പറ്റും, അത്ര കണ്ട് രാഗത്തിനെ കുറിച്ചുള്ള ഒരു ദൃഢമായിട്ടുള്ള ഒരു എന്താണ് ഒരു വഴക്കവും നമുക്കുണ്ടാവണം. എന്ന് പറഞ്ഞതുപോലെ മോഹിനിയാട്ടത്തിന്റെ ഈ മധ്യമകാലം അല്ലെങ്കിൽ വിളംബകാലത്തിൽ ചെയ്യുമ്പോൾ ഓരോ അംഗങ്ങൾക്കും നമുക്കുണ്ടാകുന്ന ഒരു ഒരു പെർഫെക്ഷനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. ഒരു ചലനം, ആ ചലനത്തിൻ നമുക്ക് ഭരതനാട്യത്തിലെ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റു കലാരൂപങ്ങളെ പോലെ ദ്രുതമല്ലെങ്കിൽ പോലും ഈ നമ്മുടെ ജ്യോമെട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നർത്തകിക്ക് വളരെയേറെ ആവശ്യമാണ്. കാരണം അത് അത്രയും ശരീരത്തിന്റെ ഉള്ളിലേക്ക് ചലിച്ചാൽ മാത്രമാണ് അത്ര കണ്ട് സൗന്ദര്യത്തോടുകൂടി അല്ല മനോധർമ്മം ശുദ്ധ നൃത്തത്തിലില്ലല്ലോ. ശുദ്ധ നൃത്തം എന്ന് പറയുന്നത് നമ്മൾക്ക് ചിട്ടയായി നമ്മൾ ചെയ്തു വരുന്നതാണ്. അപ്പോ ആ രീതിയിലാണ് അത് ഉള്ളത്. എന്നാൽ ഈ വിളംബകാലത്തിന് മറ്റൊരു മേന്മ കൂടെയുണ്ട്. കാരണം വിളംബകാലത്തിലുള്ള ഒരു സംഗീതമോ നൃത്തമോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാൽ അത്രയേറെ നമ്മളെ സ്വാധീനിക്കും. അത് പെട്ടെന്ന് നമ്മളിൽ നിന്ന് പോവില്ല, വളരെ സ്ട്രോ ആയിട്ട് വളരെ സ്ലോ ആയിട്ട് നമ്മുടെ മനസ്സിനെ ഗ്രസിക്കാനുള്ള ഒരു ശക്തി അതിനുണ്ട്. അപ്പോൾ അതും ആ ഒരു ശക്തി മോഹിനിയാട്ടത്തിനുണ്ട്. പലരും പറയുന്നത് സംഗീതത്തിന്റെ ഒരു ദൃശ്യരൂപമായിട്ട് മോഹിനിയാട്ടത്തെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് ഈ ഒരു ശക്തിയാണ്. നാട്യശാസ്ത്രത്തിലെ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിൽ ഒന്നാണല്ലോ ഈ യഥോ ഹസ്തതതോ ദൃഷ്ടി, എവിടെയാണോ കണ്ണ് അവിടെ മനസ്സ് വേണം അത്തരത്തിൽ. അപ്പോ ഈ പ്രിൻസിപ്പിൾസ് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന കലാരൂപ മോഹിനിയാട്ടമാണ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനോട് യോജിക്കുമോ വിയോജിക്കുമോ? കാരണം മറ്റ് ഭരതനാട്യം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മോഹിനിയാട്ടത്തിന് ആ എക്സ്പ്രഷൻസ് യഥോ ഹസ്തതതോ ദൃഷ്ടി നന്ദികേശൻ അഭിനയ ദർപ്പണത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണ് അത്. നൃത്തത്തെ സംബന്ധിച്ചിടത്തോളം വളരെ
അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. കാരണം മനസ്സില്ലാതെ ശരീരമില്ല, ശരീരത്തെ വിന്യസിക്കാൻ ആവുകയുമില്ല. അപ്പോൾ മനസ്സ് പോകുമ്പോഴാണ് അതിലേക്ക് ഭാവം വരുന്നത്, അല്ലെങ്കിൽ അത് അതിനൊരു ജീവൻ ഉണ്ടായി വരുന്നത്. ഒരു ചെറിയ നൃത്ത ചലനമാണെങ്കിൽ പോലും അതിൽ ഒരു ഭാവസാന്ദ്രതയുണ്ട്. മോഹിനിയാട്ടത്തെ സംബന്ധിച്ചിടത്തോളം മോഹിനിയാട്ടത്തിന് ഒരു 90% ഈ ഒരു ഒരു ചലനത്തിലേക്കാണ് നോട്ടവും ഇതും വരുന്നത്, അല്ലാതെ വളരെ റെയറായിട്ട് മാത്രമാണ് ഓപ്പോസിറ്റ് വിപരീത ഗതിയിൽ വരിക. അപ്പോ വിപരീത ഇത് വരുന്നതിൽ തന്നെ ചേച്ചി മുൻപ് സൂചിപ്പിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഭൗതിക ശാസ്ത്രം ഫിസിക്സിന്റെ ഒരു ഇതും കൂടി നമ്മുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാരും ഒന്ന് ഭയപ്പെടുത്തി. അത് എത്രത്തോളമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു പഠിച്ചുകൊണ്ടിരുന്നപ്പോ വളരെ ഇഷ്ടമില്ല, ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒന്നായിരുന്നു ഊർജ്ജതന്ത്രം ഫിസിക്സ്. പക്ഷെ പിന്നീട് ഞാൻ നൃത്തം എല്ലാം ഊർജ്ജമാണല്ലോ, എല്ലാം മനുഷ്യന്റെ ശരീരത്തിന്റെ ഈ മോഹിനിയാട്ടത്തിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അതിന്റെ ഒരു നമ്മുടെ മൂവ്മെന്റ് കൈനറ്റിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ഊർജ്ജതന്ത്രത്തെ കുറിച്ച് കുറച്ചുകൂടെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ മോഹിനിയാട്ടം ഇന്ത്യൻ ഡാൻസ് ഫോം ഓഫ് ദി സെഞ്ചുറി ആയി വരാൻ സാധ്യതയുള്ള ഒരു നൃത്തരൂപമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. അതിനുശേഷം എങ്ങനെയാണ് മോഹിനിയാട്ടത്തിന്റെ മോഹിനിയാട്ടത്തിന്റെ വളർച്ച അത്ര കണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വർഷങ്ങളിലൂടെയാണ് കണ്ടത്. എനിക്ക് തന്നെ എന്റെ അനുഭവം ആ രീതിയിലാണ്. അപ്പോ മോഹിനിയാട്ടത്തെ കുറിച്ച് എല്ലാരും പറയുന്ന, വെളിയിലുള്ള എല്ലാരും പറയുന്ന വെച്ചാൽ മോഹിനിയാട്ടം നന്നായാൽ ഏറ്റവും നന്നാവുകയും മോശമായാൽ ഏറ്റവും മോശമാവുകയും ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വിളംബകാലത്തിലുള്ള ഒരു എന്താണ് വിന്യാസമാണ് ശരീരത്തിനുള്ള ഉള്ളത് എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ വളരെ സർഗാത്മകമായിട്ടുള്ള ശേഷിയുള്ളവർക്കാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുക. ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. കാരണം വളരെ മനോധർമ്മത്തിന് സ്ഥാനമുള്ള, അതുപോലെ പുതിയതായി സൃഷ്ടിപരമായി കുറെ കൂടെ നല്ല ആഗ്രഹവും വ്യഗ്രതയും ഉള്ള മനസ്സുകൾക്ക് മോഹിനിയാട്ടത്തിന് കുറെ കൂടെ ഒരു ലൈവ്ലിനെസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചേച്ചി ചിലപ്പോ എടുക്കുന്ന സബ്ജക്ട്സ്. ഇപ്പോ മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ പ്രസന്റ് ചെയ്ത കുന്തി എന്ന് പറയുന്ന ആ ഒരു പ്രോജക്ട്, അതിലെ റിവ്യൂ വായിച്ചപ്പോൾ മനസ്സിലായി കാര്യം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ധാരാളം കോൺട്രിബ്യൂഷൻസ് ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ദ്രൗപദി, ശൂർപ്പണഖ തുടങ്ങിയ ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെതായിട്ടുള്ള ഒരു എന്താണ് ഒരു നൃത്തത്തിൽ ഈ മേഖലയിൽ വേണമെന്ന് പറഞ്ഞ് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണോ അതിങ്ങനെ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെയല്ല, അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പേർപ്പസ്ഫുള്ളി തിരഞ്ഞെടുത്തത് എന്റെ നൃത്തത്തിന്റെ ആദ്യ ഘട്ടങ്ങളിലാണ്. അതായത് ശകുന്തള എന്നുള്ള ഒരു ഇനം ഞാൻ 98 ആ ഒരു സമയത്താണ് ഞാൻ ചെയ്തത്. ആ സമയത്ത് ഈ സ്റ്റീരിയോ ടൈപ്ഡ് ആയിട്ടുള്ള നായികമാരെ ഒഴിവാക്കിക്കൊണ്ട് എന്തെങ്കിലും പറയുവാനുള്ള, അതായത് ഞാനൊരു ഒരു ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ നിശ്ചയമായിട്ടും എന്റെ വിചാരങ്ങൾക്ക് കുറെ കൂടെ ഒരു സ്വാതന്ത്ര്യ ബോധമുണ്ടാവും. ആ രീതിയിൽ എനിക്ക് ആവിഷ്കരിക്കാൻ കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ആ കഥയിൽ കുറെ കൂടെ മറ്റൊരു രീതിയിലൊരു കാമ്പുണ്ടാവും. അങ്ങനെയാണ് ശകുന്തള സൃഷ്ടിച്ചിരിക്കുന്നത്. ശകുന്തള ഈ നമ്മുടെ മുഖംമൂടിക്കുള്ളിൽ നിന്ന് അയ്യോ പാപം എന്ന് പറയുന്ന ശകുന്തള അല്ല, മറിച്ച് രാജാവ് അങ്ങ് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുള്ള പ്രതികരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നീട് ചെയ്തിട്ടുള്ള എല്ലാം ആ രീതിയിലല്ല. എല്ലാവരും പറയുന്നത് സീതായനം ദ ജേണി ഓഫ് സീത എന്നുള്ള എന്റെ കൃതിയിൽ വളരെ സത്യസന്ധമായി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഫെമിനിറ്റി അല്ലെങ്കിൽ അഥവാ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് പുരുഷന്മാരോടുള്ള കലഹമല്ല, മറിച്ച് സ്വയം ഉള്ള ഒരു കലഹമാണ്, അല്ലെങ്കിൽ അഥവാ മനുഷ്യത്വത്തെ കുറെ കൂടെ അന്വേഷിക്കുന്ന ധൈര്യപൂർവ്വം സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയുടെ പക്ഷത്താണ് ഞാൻ. അപ്പോ എന്റെ കഥാപാത്രങ്ങളിൽ ആ ഒരു 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 തിളക്കമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ദ്രൗപദിക്ക് ദ്രൗപദി ശരശയിൽ കിടക്കുമ്പോ മരണ മരണശൈലിയിൽ അതെ കിടക്കുമ്പോ പറയുന്നത് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുക
കൃതിയാണല്ലേ സാധാരണ. അത് പ്രതിഭാ റേ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ വർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ദ്രൗപതി പറയുന്നത്, എനിക്ക് ഒരു ജീവിതം, എനിക്ക് മുക്തിയും മോക്ഷവും ഒന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്കൊരു ഒരു പുനർജന്മം, ഒരു സാധാരണ സ്ത്രീയായുള്ള ഒരു പുനർജന്മം. ആ സാധാരണ സ്ത്രീക്ക് ജീവിതം പല രീതിയിൽ അർത്ഥമാക്കാൻ കഴിയും, അർത്ഥവത്താക്കാൻ കഴിയും. ആ അതൊക്കെ ആ ആശയങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് കൃത്യമായ ഒരു പദവർണ്ണത്തിലൂടെയാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ അവതരിപ്പിച്ച കുന്തിയും ആ രീതിയിലാണ്. നമുക്ക് അതായത് പരമ്പരാഗതമായ നൃത്തരൂപങ്ങളെ ആധുനികവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ ജനകീയമാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ട്രഡീഷണൽ പ്രാക്ടീഷണർക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ 10 പേരുടെ കൈയടി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാകാം, അതല്ല എങ്കിൽ നമുക്ക് കൃത്യമായി ഒരു മോഹിനിയാട്ടം എന്നുള്ള ഒരു കല നമുക്ക് ശാസ്ത്രീയമായി അവതരിപ്പിക്കുമ്പോൾ കൃത്യമായി സൂക്ഷിക്കേണ്ട, മുറുകെ പിടിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. അല്ല, കൃത്യമായ ഒരു കച്ചേരി ഭാഷ, അതായത് ഇപ്പൊ ചൊൽക്കെട്ടിൽ തുടങ്ങി തില്ലാനയിൽ അവസാനിപ്പിക്കുന്നു. ഈ ചൊൽക്കെട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാം, അതിൽ തെറ്റില്ല. ഇപ്പൊ പദവർണം എന്നുള്ളത് സ്വാതി തിരുനാളിന്റെ നായികമാർ തന്നെ ആകണമോ? വേണം എന്നില്ല. ഇപ്പൊ ഈ കുന്തിയെല്ലാം പദവർണങ്ങളാണ്. അതൊരു മോഡേൺ റൈറ്റർ അത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കൃത്യമായ ഘടനയിൽ ആ എഴുതിയിരിക്കുന്നതിന് അവരുടേതായൊരു കാവ്യ രചനയുടെ സങ്കല്പങ്ങളുണ്ട്. അതുപോലെ നർത്തകി എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് പോകുന്നത് കൃത്യമായ ഒരു ക്ലാസിക് സ്വഭാവം അതിൽ ദൃഢമായി വച്ചുകൊണ്ടാണ്, അതിന് സംഗീതം നൽകുന്നത് ആ രീതിയിലാണ്, അതിന്റെ വ്യവഹാരങ്ങൾ, അതായത് അതിന്റെ അരിത്മെറ്റിക്സ് അത്രയും ദൃഢമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് കുന്തി എന്നുള്ള കഥാപാത്രം സമകാലികമായിട്ടുള്ള ഒരു ഒരു രംഗത്ത് സംസാരിക്കുന്നത്. കുന്തി സംസാരിക്കുന്നത് നമ്മുടെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന വസ്തുതകളാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സർഗാത്മകമായ ഈ കലയിലുള്ള ഒരു എന്താണ് ഒരു സാധ്യത. അതാണ് ഈ നേരത്തെ സ്വാതിയുടെ നായികമാരെ കുറിച്ച് ഒരു പേപ്പർ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി പേപ്പേഴ്സ് അതായിരുന്നു. അപ്പൊ സ്വാതിയുടെ നായികമാരിൽ നിന്ന് ഒരുപക്ഷെ ഡോക്ടർ നീനാ പ്രസാദിന്റെ നായികമാരിലേക്ക് എത്തുമ്പോ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഡാൻസേഴ്സിന്റെ റിസർച്ചേഴ്സിന്റെ പെർഫോമൻസിലേക്കും കൃതികളിലേക്കും ഒക്കെ എത്തുമ്പോ എന്ത് വ്യത്യാസമായിരിക്കും നമുക്ക് എടുത്തു നിൽക്കുന്നത്? ഈ പറഞ്ഞ ഒരു ഫെമിനിൻ ഐഡന്റിറ്റിക്ക് കൂടുതൽ പവർ നൽകുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഉള്ളത്? മോഹിനിയാട്ടം ഒരു സമഗ്രമായിട്ടുള്ള കലാരൂപമായി ഇന്ന് തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒന്ന് നേരത്തെയൊക്കെ നമുക്ക് ഇന്നത് ചെയ്യാമോ അല്ലെങ്കിൽ ഇത് മോഹിനിയാട്ടമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾക്ക് ഇന്നിവിടെ സ്ഥാനമില്ല. മോഹിനിയാട്ടം ഒരു കംപ്ലീറ്റ് ഫോമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ആധുനിക നർത്തകരിൽ മോഹിനിയാട്ടം എത്തപ്പെട്ടപ്പോഴുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, മോഹിനിയാട്ടം എന്നുള്ളത് പണ്ട് അതായത് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മോഹിനിയാട്ടം. ഇത് അതിനൊരു ക്ലാസിക് സംസ്കാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാതിരുന്ന അലർഷര പരിതാപം അല്ലെങ്കിൽ അളിവേണി എന്തു ചെയ്യു സുമസായക, അതൊക്കെ നമുക്ക് ഇപ്പൊ എവർഗ്രീൻ പോലെ നിൽക്കുന്നു എല്ലാ നർത്തകിമാർക്കും. അത് പക്ഷേ അത് ഇപ്പൊ എന്താണ്, ഞാനത് ചെയ്യുമ്പോൾ, ഞാൻ ഇപ്പോഴും അത് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന് ആ ഒരു ഒരു നമ്മളൊരു പഴയ എന്താണ് ഒരു ക്ലാസിക് സ്വഭാവമുള്ള ചലച്ചിത്ര ഗാനം കേട്ടതുപോലെയോ അല്ലെങ്കിൽ നമ്മളുടെ നൊസ്റ്റാൾജിയൊക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന അതേ സുഖത്തോടുകൂടി നമുക്കത് ചെയ്യാൻ കഴിയും. എന്നാൽ എന്റെ വൊക്കാബുലറി ലിമിറ്റഡ് അല്ല, അതിലല്ല. ഞാൻ ഓരോ കാര്യങ്ങൾ പുതിയ പുതിയതായി ചെയ്തു കൊണ്ടുപോകുന്നു. അതൊക്കെ പ്രേക്ഷകർ എന്നോട് അതിൻ്റെ ഒരു സന്തോഷമെല്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോ മോഹിനിയാട്ടത്തിന്റെ ഒരു ഘടനയിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യാപ്തി, ഒരു വികാസം, അതുപോലെ അതിൻ്റെ ടെക്നിക്കൽ സ്പേസിൽ, അതായത് ഞാൻ പറഞ്ഞിട്ട് അതെന്ന് പണ്ടൊക്കെ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കണക്കുകൾക്കൊക്കെ ഒരു
ഒരേപോലെയുള്ള ഒരു സ്വഭാവം, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല, അതെല്ലാം അങ്ങ് മാറിപ്പോയി. പ്രേക്ഷകരുടെ ആസ്വാദകരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണെങ്കിൽ പോലും കൂടുതൽ ആസ്വാദകരും അതിനെ അംഗീകരിക്കുന്നതും കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവൻ ചേച്ചി ചിലപ്പോൾ ചെന്നൈയിൽ മോഹിനിയാട്ടത്തിന് വേണ്ടി, അതായത് ഇതിനോട് തീർത്തും ആരാധനയും ജെന്യുവിൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടൊരു നൃത്ത വിദ്യാലയം നടത്തുന്നത്. അപ്പൊ അവിടുത്തെ കുട്ടികളുടെ സെലക്ഷൻ വല്ല ക്രൈറ്റീരിയ ഉണ്ടോ? അത് അങ്ങനെയാണോ സെലക്ട്? അതൊരു ചെന്നൈയിൽ ഞാൻ സൗഗന്ധിക സെന്റർ ഫോർ മോഹിനിയാട്ടം തുടങ്ങുന്നത് നിശ്ചയമായിട്ടും മദ്രാസിൽ കുറെ കൂടെ കലയുമായി അടുപ്പമുള്ള ഒരുപാട് സഹൃദയരുണ്ട് എന്നുള്ളത് തന്നെ. പക്ഷെ ആ സെന്ററിൽ പഠിക്കുന്നത് ഇന്ത്യക്ക് പുറത്തുള്ളവര്, ബോംബെയിൽ നിന്നവരുണ്ട്, അതെ വെളിയിൽ വിദേശത്തുള്ള പലർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രോക്സിമിറ്റി കുറച്ചുകൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടുമാണ്. പിന്നെ മോഹിനിയാട്ടത്തിന് നമ്മുടെ ആസ്വാദകരില്ല എന്നുള്ളതല്ല, എല്ലാ കലകൾക്കും ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സഹൃദയരുണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ എല്ലാ പെർഫോമൻസിനും വളരെ ഹൗസ്ഫുള്ളായിട്ടുള്ള ഓഡിയൻസ് തേടി എത്താറുണ്ട്. പലരും വെയിറ്റ് ചെയ്തിട്ട് വരാറുണ്ട്, എന്താണ് ഇപ്പൊ കേരളത്തിൽ ചെയ്യാറില്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു ഒരു എൻ്റെ സോഷ്യൽ മീഡിയത്തിൽ ഞാൻ ഇടുമ്പോൾ എന്നെ എൻ്റെ ഒരു പെർഫോമൻസ് മിസ് ചെയ്യാതെ വരുന്നവരുണ്ട്. അപ്പൊ അത് അങ്ങനെ ധാരാളം വേദികളും ഇപ്പോ പഴയ കാലത്തിനെ വെച്ച് നോക്കുമ്പോൾ ധാരാളം വേദികളും ഇപ്പൊ നൃത്തത്തിന് ലഭിക്കാറുണ്ട്. യങ്സ്റ്റേഴ്സിന് ഒരുപാട് വേദികൾ. അതുകൊണ്ട് തന്നെ ആവണം മുൻകാലങ്ങളിലെല്ലാം യൂത്ത് ഫെസ്റ്റിവൽ ഓറിയന്റഡ് ആയിട്ട്, ഇതൊരു ക്ലീഷേ ഇതാണ് ശരിക്കും പറഞ്ഞാൽ, എന്നാലും ചോദിക്കാതെ വയ്യ, യൂത്ത് ഫെസ്റ്റിവൽ ഓറിയന്റഡ് ആയിട്ട് മാത്രം നൃത്തത്തെ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അല്ല, ഇന്നിപ്പോ ഒരു കുട്ടി, ഇപ്പൊ ഞങ്ങളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ ഉള്ളപ്പോ യൂത്ത് ഫെസ്റ്റിവലിലൂടെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് വരാൻ കഴിയുന്നത്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ എന്താണ് ജനശ്രദ്ധയും മീഡിയയുടെ ഒരു ഇൻട്രസ്റ്റും പോപ്പുലാരിറ്റിയും ഒക്കെ ഉള്ളത്. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഒരുപാട് നർത്തകരുണ്ട്, ഇപ്പൊ ശ്രീലക്ഷ്മി ഗോവർദ്ധൻ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കുറച്ച് ഒരുപിടി നർത്തകർ ഉണ്ട്. അവരൊന്നും യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരല്ല. അതേസമയം അവർ ഗൗരവമായി നൃത്തത്തെ തികച്ചും പ്രൊഫഷണലായി കാണുകയും അതൊരു പാഷൻ എന്നുള്ളത് ഒരു പ്രൊഫഷണൽ മാഗ്നിറ്റ്യൂഡിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് കലാകാരന്മാരുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ വളരെ ഇപ്പോൾ ചിരിക്കാനുള്ള ഒരു അപഹാസ്യമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറിപ്പോയി. ഈ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കാലം മുതൽ ആ ഒരു വേദികളിൽ നിന്ന് വന്നതും ഇപ്പോഴും സജീവമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടല്ലോ. യൂണിവേഴ്സിറ്റിയുടെ യൂത്ത് ഫെസ്റ്റിവൽ അപ്പലേറ്റ് കമ്മിറ്റിയിലേക്കെ, അതൊക്കെ കുറച്ച് അപ്പോ ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അപ്പീലുമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ, അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയായിരുന്നു? ഞാൻ അപ്പലേറ്റ് കമ്മിറ്റിയിൽ ഒരുപാട് ഇരുന്നിട്ടില്ല, ഞാൻ ഒന്നോ രണ്ടോ വർഷം മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. ആ അപ്പീലുകൾ ഇങ്ങനെ വളരെ കൂടി വന്നുകൊണ്ടിരിക്കും. അതിന് ആ സമയത്തൊക്കെ വളരെ ബുദ്ധിപരമായി അതിനെ സമീപിക്കുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയായിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻഫാക്ട് ഞാൻ യൂത്ത് ഫെസ്റ്റിവലുമായിട്ട് വളരെ ബന്ധമില്ല. ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് ഇപ്പോഴും മോഹിനിയാട്ടം പോലുള്ള കലാരൂപങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യാനോ അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനോ ഇപ്പോൾ ചെന്നൈയിലൊക്കെ പോയി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ കൂടി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ? ഞാൻ പറയുകയാണെങ്കിൽ ഞാനിവിടെ തിരുവനന്തപുരത്താണ്. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്രയോ നാൾ മുൻപ് തന്നെ ഒരു ഡാൻസ് സ്റ്റഡീസ് വരേണ്ടതാണ്, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ആ ഒരു അത് അത്ര യൂണിവേഴ്സിറ്റിയിലല്ല, പക്ഷെ കോളേജുകൾ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് സോ ഹാപ്പൻ ദാറ്റ് അങ്ങനെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്രയോ ശരിക്കും പറഞ്ഞാൽ സമയം അധികരിച്ചു പോയി. ശരിക്കും ഡാൻസ് സ്റ്റഡീസിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായ ഒരു മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ധാരണയോടുകൂടി ഹയർ സ്റ്റഡീസ് ഇവിടെ ഇല്ല. ശരിക്കും അതിനുള്ളൊരു അത് എന്തുകൊണ്ടാണ് ആ ഇപ്പൊ ഡോക്ടർ നീനാ പ്രസാദിനെയൊക്കെ പോലെ ഒരുപക്ഷെ പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി ഹോൾഡറാണ്, അപ്പൊ അത്തരത്തിലുള്ള പ്രതിഭകൾ നമുക്കുള്ളൊരു നാടാണ് കേരളം, പിന്നെ എന്തുകൊണ്ട് നമുക്കത് സാധ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടി. അതല്ല, ഇപ്പോ യൂണിവേഴ്സിറ്റിയുടെ പുറകെ പോയി നമുക്ക് ഇങ്ങനെയുള്ള, ഞാനെപ്പോഴും ഇത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങേണ്ടതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ഒരു ഇപ്പൊ എന്നെ വളരെ വ്യക്തിപരമായി ഞാനതിന് ഉത്തരം പറഞ്ഞാൽ എന്റെ
എൻ്റെ ഒരു കോൾ എന്ന് പറയുന്നത് ഞാനൊരു നർത്തകിയായി ഇരിക്കുക എന്നുള്ളതാണ്. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലി കിട്ടിയിരുന്നെങ്കിൽ തന്നെ ഞാൻ തുടരുമോ എന്ന് എനിക്ക് തീർച്ചയായില്ല. കാരണം കലാമണ്ഡലത്തിൽ ഞാൻ 3 വർഷം ജോലി ചെയ്ത ശേഷം ഞാൻ അവധിയിൽ പോവുകയാണ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, മോഹിനിയാട്ടം എനിക്ക് തോന്നുന്നത് എന്നിലൂടെ ഒരുപാട് അത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതൊന്ന്. രണ്ട്, തീർത്തും വളരെ പെർഫോമർ ആണെന്നുള്ള നിലയിലാണ് എൻ്റെ ഒരു പാഷൻ ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എൻ്റെ റിസർച്ച് അക്കാഡമിക റിസർച്ച് പേഴ്സ്യൂട്ട്സ് എന്നുള്ളതല്ല. എൻ്റെ കീഴിൽ ഗൈഡ് എന്താണ് ഞാൻ ഗൈഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർ റിസർച്ച് തുടരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു റിസർച്ചും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. എൻ്റെ പുസ്തകത്തിന് വേണ്ടിയിട്ടുള്ള കുറെ കൂടെ എന്താണ് വളരെ ഡീപ്പറായിട്ടുള്ള ഒരു റിസർച്ച് എനിക്ക് ഞാനിപ്പോൾ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിരുന്നു ചേച്ചി. അപ്പൊ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞ കൊളോണിയൽ രീതിയിലുള്ള നൃത്തം, മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ വളരെ എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്, അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നൊക്കെ മാറി ദൃഢമായിട്ടുള്ള സ്റ്റെപ്സും ഇതുമൊക്കെ ചെയ്യുന്ന ഒരു നൃത്തമായി മാറി. അപ്പൊ ആ ഒരു പഠനം അതെങ്ങനെയായിരുന്നു ശരിക്കും? അതൊരു വളരെ എന്നെ ഒരു ദിശ മാറ്റി ചിന്തിപ്പിച്ച ഒരു പഠനമായിരുന്നു അത്. നമ്മൾ വീണ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഒരു ഒരു തുടർച്ചയാണത്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്നേ നൃത്ത പഠനം വന്നു കഴിഞ്ഞു. ഇന്ത്യൻ നൃത്തം കഥക്കും ഭരതനാട്യം അവിടെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയിലാണ് അവരാണ് എന്നെ ക്ഷണിക്കുന്നത്. നൃത്തത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവർക്കാണ് അത് ചെയ്യാൻ കഴിയും. അപ്പോ അവിടെ പോയപ്പോ എന്നോടൊപ്പം ഒരു ഡി സി ഡാൻസർ ഉണ്ടായിരുന്നു, ഡോക്ടറേറ്റ് ഉള്ളവര്. ഞങ്ങൾ രണ്ടുപേരെയുമാണ് ആ വർഷം അവര് തിരഞ്ഞെടുത്തത്. അപ്പൊ ഇന്ത്യൻ ഡാൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്. എന്റെ ഗൈഡ് എന്ന് പറയുന്നത് ബാലസരസ്വതിയുടെ ശിഷ്യയായിട്ടുള്ള ജാനറ്റ് ഓഷയായിരുന്നു. അപ്പോ ആദ്യം ഇതിങ്ങനെ നമുക്ക് പത്ര ഈ പേപ്പറിൽ വായിച്ചിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ഭാഷയാണ്. പക്ഷെ പെട്ടെന്ന് എനിക്കത് മോഹിനിയാട്ടത്തിലേക്ക്, ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കലാരൂപത്തിന്റെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക്, അത് നിർമ്മിച്ചെടുത്ത ഒരു സ്ത്രീ വിചാരത്തിലേക്ക് എനിക്ക് കൊണ്ടുവയ്ക്കാൻ എനിക്ക് സാധിച്ചു. അതായത് ഇപ്പം മോഹിനിയാട്ടത്തിലെ നർത്തകൾ ഒരു കാലഘട്ടം മുഴുവൻ പടവെട്ടിക്കൊണ്ടിരുന്നത് കുലീനതയോടാണ്. മോഹിനിയാട്ടം അല്ല, അങ്ങനെയല്ല, അതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. അതായത് മോഹിനിയാട്ടം എന്നുള്ളത് തികച്ചും അടക്കവും ഒതുക്കവും ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ഒരു സങ്കല്പ ത്തിനോട് ചേർന്ന് നിൽക്കാനാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ വെല്ലുവിളി അതായിരുന്നു. കാരണം അതിനു മുൻപുള്ളവരെ വളരെ അപഹസിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ മോഹിനിയാട്ടം ചെയ്യുന്നവർ എല്ലാം എന്താണ് വളരെ ലൂസ് മോറൽസ് ഉള്ള സ്ത്രീകളാണെന്നുള്ളൊരു ധാരണയെ പുതുക്കി പണിയേണ്ട ഒരു ഒരു ചുമതലയായിപ്പോയി അവർക്ക്. അതെ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ചിന്തിച്ചു നോക്കും. അപ്പൊ നിശ്ചയമായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക അതിൽ നിന്ന് അങ്ങനെയുള്ള അതാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോ ഞങ്ങളെയൊക്കെ ചെയ്ത ആരോടും അത്ര അങ്ങനെ ഒരു അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അതിൽ നിന്ന് വളരെ ബുദ്ധിപരമായ ഇപ്പോ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഒരു കലാരൂപമായിട്ടൊക്കെ അത് വളർന്നു വരികയാണ്. അപ്പൊ നമ്മൾ പലതരം ചിന്തകളെ കുറിച്ച് പറഞ്ഞു, ആ ചിന്തകൾക്കൊക്കെ മോഹിനിയായിട്ടും ഇടം നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു നർത്തകി എന്നുള്ള നിലയിൽ നമ്മൾക്ക് ഇടം ഉണ്ടാവുകയാണ്. അപ്പൊ നിശ്ചയമായിട്ടും ആ കലാരൂപം വളരുന്നു, കലാരൂപത്തിന്റെ സാധ്യതകൾ വളരുന്നു. അങ്ങനെ അപ്പൊ ഇതാണ് പോസ്റ്റ് ഡോക്ടറൽ ഇതിൽ കൊളോണിയൽ ഐഡന്റിറ്റി, അതായത് അവരുടെ ഭരണം, അതായത് ബ്രിട്ടീഷ് ഭരണം എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ ആ വിദ്യാഭ്യാസം നേടിയ സ്ത്രീയിലൂടെ കലയെ ഒക്കെയുള്ള വിചാരത്തെയാണ്. വളരെ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. മോഹിനിയാട്ടത്തിന്റെ ശരീരഭാഷയിലുള്ള വ്യത്യാസം പോലും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഡയസ്പോറയും ഇന്ത്യൻ ആർട്ട് ഫോംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം ഉണ്ടല്ലോ, അതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡയസ്പോറയെ കേന്ദ്രീകരിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ എത്രത്തോളം പ്രാധാന്യം അവർ ഇന്ത്യൻ ആർട്ട് ഫോംസിന് നൽകുന്നുണ്ട്, എസ്പെഷ്യലി മോഹിനിയാട്ടത്തിന്? മലയാളികളല്ലാത്തവരും ഉണ്ടാവുമല്ലോ. അതായത് അത് ഒരു കനേഡിയൻ സെന്ററിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു പേപ്പർ ആയിരുന്നു അത്. അതിൽ ഇപ്പൊ നമ്മൾ ഒരു ഒരു പാൻ ഇന്ത്യൻ പാൻ ഏഷ്യൻ
ശ്രേണിയിലേക്ക് നമ്മുടെ കലകൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിനുള്ളിലുള്ളത് എന്താണ് എന്നുള്ള ഒരു വിചാരത്തെക്കുറിച്ച് കൂടുതൽ പല രീതിയിൽ പല ഡയസ്പോറകളിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓവറോൾ പല രീതിയിൽ. അപ്പോ എന്താണ് നമ്മുടെ ലിംഗേതരമായുള്ള നൃത്തത്തിന്റെ ഒരു നിലനിൽപ്പിനെ കുറിച്ചുമൊക്കെ വളരെ ലൈവായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് മോഹിനിയാട്ടം പോലെയുള്ള കലയിൽ ഈ സ്ത്രീ വിചാരങ്ങൾക്ക് കൂടുതൽ ഒരു ത്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ അത് വളരെ പല സ്റ്റഡീസിനും ജെൻഡർ സ്റ്റഡീസിനും ഒക്കെ വളരെ റെലവൻസ് നൽകുന്ന ഒന്നാണ്. നമ്മുടെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ചോദിക്കാൻ ബാക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. കാരണം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്, ആ മേഖലകളിലേക്ക് കൂടി വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം അനുവദിച്ചില്ല. ഒരുപാട് സന്തോഷിയാതെ ചേച്ചിയുടെ പുതിയ പ്രോജക്ട്സ് എല്ലാം മികച്ച സംഭാവനകൾ നമ്മുടെ കലാരംഗത്തിന് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ലൈവ്ലി ആയിട്ടുള്ള ഒരു സംസാരം, സന്തോഷം. താങ്ക് യു. അപ്പോ എല്ലാ ദൂരത്തും പ്രേക്ഷകർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ വിലാസം ddsudhanam@gmail.com. വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.